ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം രണ്ട് ഉസ്താദുമാര് ഒരു വീട്ടിൽ പിരിവിനായിട്ട് കയറി ചെല്ലുകയും ഒരു കുട്ടിയോട് അപമര്യാദയായി പെരുമാറി, കുട്ടി വല്ലാതെ അബ്നോർമാലിറ്റി കാണിച്ചു. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, കുട്ടിയെ കൗൺസിലിംഗിനൊക്കെ വിധേയമാക്കി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് കുട്ടി നടന്ന സംഭവങ്ങൾ അവരോട് വിളിച്ചു പറഞ്ഞത് വീട്ടുകാരോട്. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടെ കൂടിച്ചേർന്നു. പിരിവിന് വന്ന ഉസ്താദുമാരെ വീണ്ടും കണ്ടുമുട്ടി. ഉസ്താദന്മാരെ വിളിച്ചു കൊണ്ടുവന്നു, കാര്യങ്ങൾ ചോദിച്ചു. ശരിക്കെടുത്തിട്ട് കുമ്മാങ്കുത്തു കുത്തി ഉസ്താദിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്നൊക്കെ കേട്ടു. വീഡിയോ ഞാനും ചെയ്തിരുന്നു. ഒരുപാട് പേർ അതിന്റെ വോയിസ് സന്ദേശങ്ങളും അയച്ചിരുന്നു. കാരണം ഇവരെ ഇന്ന നാട്ടിലാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഇവരെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ നിങ്ങളുടെ വീടുകളിലും വന്നാൽ, കുട്ടികളുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇവരുടെ വ്യക്തമായ ലക്ഷ്യം ഇതാണ്. അപ്പൊ എന്താണ് നടന്നതെന്ന് പറയാമെന്ന് പറഞ്ഞ ഒരാൾ ആദ്യം ചെക്കിട്ടെട്ടിച്ച് ഒരെണ്ണം കൊടുത്ത്, പിന്നീട് ഉസ്താദിന്റെ തലപ്പാവൊക്കെ മോളിൽ നിൽക്കുന്നത് കണ്ടു. ഇരിക്കട്ടെ, ഇപ്പോൾ ഉസ്താദുമാര് മുഴുവനും ഈ ഉസ്താദിനു വേണ്ടി കരഞ്ഞ് നിലവിളിയ. എന്താ കാരണം? ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണത്രേ. സ്ത്രീ പീഡനമെന്നും ബലാത്സംഗമെന്നും ഒന്നും അടിച്ചു നോക്കരുതേ. യൂട്യൂബിലോ ഏതെങ്കിലും ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പ്ലാറ്റ്ഫോമിലും നോക്കരുത്. വരുന്നത് അത്രയും പൊറോട്ട കെട്ടുകാരായിരിക്കും. ഈ കേരളക്കരയിൽ ഇത്രയും കാലത്തിനിടയിൽ പിടിക്കപ്പെട്ട പീഡനങ്ങൾ എത്രയാ? എത്ര മദ്രസ കുരുന്നുകളാണ് ഈ കാപാലികരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞത്? എത്ര കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതമാണ് ഈ കൊഴുപ്പ് പിടിച്ച് ഈ ബലാത്സംഗികൾ തകർത്തെറിഞ്ഞത്? എന്നിട്ടും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഉളുപ്പില്ലാത്ത വിഭാഗങ്ങളുണ്ടല്ലോ. അതിൽ യുവതലമുറയിൽപ്പെട്ട ആളുകൾ കേമന്മാരായി മുമ്പിലുണ്ട്. ഈ പെണ്ണുപിടിയന്മാർ പെണ്ണു പിടിച്ചിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും എനിക്ക് രസകരമായി തോന്നിയത്, ഒരു ഉസ്താദ്, ആ ഉസ്താദ് നിരപരാധിയാണ് എന്ന രൂപത്തിൽ ഒരു വീഡിയോ ഇടുവാണ്. അതില് ഒരു ഉസ്താദ് കയ്യെ പിടിച്ചു, മറ്റേ ഉസ്താദ് രണ്ട് മാറിടവും പിടിച്ചു. എങ്ങനെയുണ്ട്? അപ്പോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു തമ്പുനയിൽ വെച്ചാൽ, അതോ ഞാൻ വെക്കുന്ന തമ്പുനയിലാണെങ്കിൽ ആ വിഷയം അതിനകത്ത് തന്നെ കാണും. അപ്പൊ ഉസ്താദുമാര് മാറിടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അല്ലെ? എന്തായാലും ഈ യുവ ഉസ്താദിന്റെ രോദനം നമുക്കൊന്ന് കേൾക്കാം. ഒരു വീട് ചെയ്തിരുന്നു കോഴിക്കോട് നെല്ലമ്പസാറിലേക്ക്. പിരിവിന് വേണ്ടി പോയ പാവപ്പെട്ട രണ്ട് ഉസ്താദുമാർക്കെതിരെ കുപ്രചരണം നടത്തിക്കൊണ്ടുള്ള, കള്ളപ്രചരണം നടത്തിക്കൊണ്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിട്ട്. അപ്പോ ആ വീഡിയോക്കടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു, ഉസ്താദുമാര് നിരപരാധികളാണെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ വീട്ടിൽ വന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ എത്ര ഉസ്താദുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉസ്താദെ, ഇപ്പോ പിടിക്കപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, ഏതോ ഒരു പെൺകുട്ടിയാണല്ലോ ഇയാള് കയറി പിടിച്ചത്. ആ കുടുംബക്കാർ പലപ്പോഴും മഹല്ലുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസ് വേണ്ടാന്ന് വെക്കും. കുടുംബക്കാരും പള്ളിക്കാരും എല്ലാവരും ഒറ്റ നിലയ്ക്ക് നിൽക്കും. കാരണം ഇത് സാമുദായിക പ്രശ്നമാണ്. നമ്മളെ അടിക്കാനുള്ള വടിയായിട്ട് പ്രതിഭാഗം അതിനെ എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് പറയും. അതുകൊണ്ടാണല്ലോ ഒരു ഉസ്താദ് തന്നെ, ഇപ്പൊ കാസർഗോഡ് പിടിക്കപ്പെട്ട ഉസ്താദ് 13 കുട്ടികളെയാണ് പീഡിപ്പിച്ചത്. എന്തേ, 12 വരെ ഉള്ളവരാരും കേസുമായിട്ട് മുന്നോട്ട് പോയില്ല. കാരണം അതിന്റെ നൂലാമാലകൾ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വസ്തുതകളായിരുന്നു. കുഞ്ഞിന്റെ ഭാവി ജീവിതം, നാണക്കേട്, മാനക്കേട്, ഇതിന്റെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിൽ, ഇതൊന്നും കൊണ്ട് പലരും കേസിന് പോകത്തില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നതുകൊണ്ട് ഈ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കല്ലേ ഉസ്താദെ? അതിക്രമം കാണിച്ചുകൊണ്ട് പെണ്ണിനെ കയറി പിടിച്ചു കഴിഞ്ഞാല് എങ്ങനെയാലും കേസ് കൊടുക്കൂലേ? അപ്പൊ കേസ് ഫയൽ ചെയ്യൂലേ? പക്ഷേ ഈ കേസ് അവിടെ ഫയൽ ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉസ്താദുമാര് നിരപരാധികളാണെന്ന്. ഉസ്താദ് നിരപരാധികളായതുകൊണ്ടല്ല, അത് മനസ്സിലാക്കാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും വേണം. മാത്രമല്ല ഇതിനെ കുറിച്ച് വീട്ടുകാരൊന്നും പറയുന്നില്ല, അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്, അവർ മൗനം പാലിക്കുകയാണ്. വീട്ടുകാർ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് ഉസ്താദെ. ഈ വേഷം ഇട്ടുകൊണ്ട് നുണ പറയാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നത് നേര് തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെറുതെ അങ്ങനെ അങ്ങ് പറയല്ലേ. ആ വീട്ടിലുള്ള സ്ത്രീയാണ് ഉസ്താദിനെ അവിടെ വിളിച്ചിരുത്തിയിട്ട് നടന്നത് പറയടാന്ന് പറയുന്ന ആ വീഡിയോ ദൃശ്യത്തിനകത്തുണ്ടത്. ഉസ്താദിനെ കൊട്ടത്ത് പറപ്പിക്കുന്നില്ലേ ആ വീഡിയോയിലുണ്ടത്. പിന്നെ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാരുടെ അഭിമാനത്തെ പിച്ച് ചിന്തിയപ്പോ ആ ഉസ്താദുമാരുടെ അഭിമാനം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നുകൊണ്ട് പറയണം. പറയണം ഉസ്താദുമാരുടെ അഭിമാനത്തെ കുറിച്ച് പറയുന്ന ഉളുപ്പില്ലാത്ത ഉസ്താദേ, ഒരുപാട് കുഞ്ഞുങ്ങളുടെ അഭിമാനവും ഭാവിയും പിച്ച് ചിന്തിയ കാപാലികരായിട്ടുള്ള ഉസ്താദുമാരുടെ വിഷയങ്ങൾ വന്നപ്പോൾ
പീഡന പരമ്പരകൾ അരങ്ങേറിയപ്പോൾ വായിക്കകത്ത് പഴം തിരുകി വെച്ചിരിക്കുവായിരുന്നു ഉസ്താദെ. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഉസ്താദിനെ പിച്ചി ചീന്തി തിന്നുകയായിരുന്നല്ലോ. ഉസ്താദ് പിച്ചി ചീന്തി തിന്ന ഒരുപാട് പെൺകുരുന്നുകളുണ്ട്. കൊറോണ കാലമായിട്ട് പഠിപ്പിക്കുന്ന ഓൺലൈൻ പാഠഭാഗത്തിന്റെ സംശയം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്ന ആൺകുട്ടിയെ പിടിച്ച് കമിഴ്ത്തി കിടത്തി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കിയതും ഒരു ഉസ്താദായിരുന്നു. ഉസ്താദ് ഒന്ന് ഗൂഗിളിൽ തപ്പിയാ മതി, ലക്ഷക്കണക്കിന് ഉസ്താദുമാരുടെ ഫോട്ടോസ് കിട്ടും, വാർത്തകളും. അപ്പോ ഉസ്താദ് നിരപരാധിയാണെന്ന് നമുക്ക് യൂട്യൂബിലുള്ള അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ളവരെയും അറിയിച്ചു കൊടുക്കൽ നമ്മുടെ കടമയല്ലേ? ഒരുപാട് അപരാധികളായ ഉസ്താദുമാരുണ്ടായിരുന്നു, എന്തേ അവരുടെ മുഖം അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇവരിലൊക്കെയും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും ഇതുപോലെ ഒരു വീരൻ. വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഉസ്താദുമാർക്കെതിരെ ആ മെനഞ്ഞുണ്ടാക്കിയ ആ വീഡിയോക്ക് അടിയിൽ രണ്ട് വോയിസ് വന്നിരുന്നു. ആ വോയിസിനെ സംബന്ധിച്ചിട്ടാണ്. വോയിസ് എന്ന് പറയുമ്പോ പക്ക തള്ളാണ്. തള്ള് എന്ന് പറഞ്ഞാല് അജ്ജാതി തള്ള്. ഏതായാലും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആ സലാം ഒക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. തെമ്മാടിത്തരം കാണിക്കത്തേ ഇല്ലെന്ന് തോന്നുമല്ലോ ഈ യുവ ഉസ്താദിന്റെ രോദനം കേട്ടാല്. ഇതുപോലെ സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ആളുകൾ വേറെ ഇല്ലെന്ന് തോന്നുമല്ലോ ഇയാളുടെ രോദനം കണ്ടാല്. ഇയാളുടെ ആത്മരോഷമൊക്കെ കണ്ടാൽ തോന്നും യോ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ എന്തോ ദൈവദൂതന്മാരാണെന്ന്. അവമാര് കാണിക്കുന്ന പച്ച നെറികേടുകളും കുഞ്ഞുങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുന്നതും എന്തിനേറെ? സ്വന്തം കുഞ്ഞിന്റെ പോലും വയറ്റിൽ ബീജം നിറച്ചു കൊടുത്ത ഈ പിശാചുക്കളെ പിശാചു പോലും നാണിച്ചു പോകും. അത്തരം കാപാലികരെ പറയുമ്പോൾ ഇവന്റെ ഒക്കെ ഉള്ളം ഇത്രമാത്രം തിളക്കേണ്ട കാര്യം എന്താ? ആ സമയത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? രണ്ട് ഉസ്താദുമാര് പാഞ്ഞിട്ട് ഉള്ളി കയറിയിട്ട് ഡോർ അടിച്ചിരിക്കണം കേട്ടാ. രണ്ട് കൈയും ബാക്കിലേക്ക് മാറ്റാൻ രണ്ട് മൊല്ലി പിടിക്കുന്നു. ഈ പെണ്ണിന്റെ രണ്ട് കൈയും ബാക്കിൽ പിടിച്ചത്ര. എന്നിട്ട് മറ്റേ ഉസ്താവ് വന്നതുകൊണ്ട് പെണ്ണിന്റെ മാറിടം പിടിച്ചെന്നാണ് പറയുന്നത്. നാണല്ലേടോ നിങ്ങൾക്ക്, നാണല്ലേ? ഉസ്സുറും അതല്ലടോ ഉസ്താദേ, ഈ പിടിച്ചു എന്ന് പറയുന്നവന് നാണമില്ലേ? പിടിച്ചത് പറയുന്നവന്റെ നാണത്തെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. പിടിച്ചു എന്ന് പറയുന്നവൻ അവിടെ വന്നിരുന്ന് നമ്മൾ കണ്ടതാണല്ലോ വീഡിയോ ദൃശ്യങ്ങളില്. എല്ലാവരും മാറിയും തിരിഞ്ഞും ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ മൗനിയായിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ അവന് കഴിയാത്തത്? ആളില്ല എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങ് പോയാ പോരായിരുന്നു. അപ്പോൾ ഒരുത്തൻ പുറകിൽ നിന്ന് രണ്ട് കൈയും പിടിക്കുന്നു, ഒരുത്തൻ മാറിൽ പിടിക്കുന്നു. പിടിച്ചത് കൊണ്ടല്ലേ പിടിച്ചു എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു സ്ത്രീ വെറുതെ ആരോപണം ഉന്നയിക്കുമോ ഈ വിഷയത്തിൽ? ഇനി ആരോപണം ഉന്നയിച്ചതാണെങ്കിൽ പോലും അത് തെളിയിക്കാൻ ഉസ്താദിന് അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതല്ല, ഇവൻ എങ്ങനെ പറയും അത് തള്ളാണെന്ന്? ഇവൻ കണ്ടോ? ഈ ഉസ്താദ് കണ്ടോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നീ ഉസ്താദിന് അറിയാമോ? ഉസ്താദിന്റെ രോദനം നമുക്ക് മനസ്സിലാകും, കാരണം വർഗം എന്നാണല്ലോ. ലൈസൻസ് ഇല്ലാതെ എന്ത് തമ്മാർത്തിനാണ്? ചോടി കുട്ടി താഴ്ത്ത് വീണ്, കുട്ടി താഴ്ത്ത് വീണ്, എല്ലാം കൂടി നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് നേരോട്ടാമോട്ട് പൂത്തി. നാട്ടുകാരൊക്കെ കൂടി പിടിച്ചിട്ട് നല്ല ഉസ്താദ് പൂത്തി. അത്ര ചങ്ങായി ഈ സംഭവം നടക്കുന്നത് ഉസ്താദുമാര് പിരിവെടുത്ത് കഴിഞ്ഞ് അതിന്റെ ശേഷമാണ്. പിന്നെയും ഉസ്താദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിന് ശേഷമാണ് ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചു കിട്ടുന്നത്. എല്ലാ കഥകൾ എന്തിനാണോ മെനഞ്ഞു കിട്ടുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ. അതല്ലടോ ഉസ്താദേ, താങ്കൾ ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരാളാണെങ്കിൽ, പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ സാഹചര്യ തെളിവുകൾ വെച്ച് തന്നെയല്ലേ സംസാരിക്കേണ്ടത്? സ്ത്രീയെയോ കുട്ടിയെയോ ഒക്കെ കയറി പിടിച്ചു, അത് കഴിഞ്ഞിട്ടല്ലേ ആൾക്കാർ അറിയത്തുള്ളൂ ഇയാള് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലേ? പിന്നീടല്ലേ ഇളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതും മടി കൊടുക്കുന്നതും ഒക്കെ. അതില്ല എന്ന് പറയണമെങ്കിൽ ഇവൻ ആ സ്ഥലത്തവിടെ ഉണ്ടായിരിക്കണമല്ലോ. എന്നാലല്ലേ ഉസ്താദിന് ഇത്രയും ധൈര്യസമേതം ഇല്ലാത്തതാണെന്നും തള്ളാണെന്നും പറയാൻ പറ്റുള്ളൂ. അവരെ പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാളെ ഇവരുടെ മുഖമൊക്കെ നോക്കി വെച്ചോ, ചിത്രങ്ങളിൽ വരും. നിങ്ങൾ വീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾ ചോരോണ്ട് ഒരു കളിയെന്നല്ല ഉസ്താമര തൊള്ളേ കൂടെ. ഉസ്താമര തൊള്ളേ കൂടെ തന്നെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടാ. രണ്ടു മാറിടെ അങ്ങനെ വലിച്ചു പിടിക്കണ്ടാലും. എന്ത് കൗമാണ് നിങ്ങള്, എന്ത് കൗമാണ്? ഓ ഓ ഓ ഓ.
ഉൾപ്പില്ലാത്ത നായിന്റെ മക്കളെന്ന്. എടോ നിങ്ങള് ഈ ഉസ്താദുമാരെ നായിന്റെ മക്കളെന്ന് വിളിക്കുമ്പോ അവിടെ സംഭവിക്കുന്ന എന്തെന്നറിയോ? യഥാർത്ഥത്തില് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ നായിന്റെ മകനാണോ? അത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മള് ഒരാളെ അങ്ങനെ അങ്ങനത്തെ ഓരോരോ അശ്ലീലമായ പേരുകൾ വിളിക്കുമ്പോ അലവലാതിത്തൊപ്പിക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവന്മാരവിടെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന്മാരല്ലേ അത് തെളിയിക്കേണ്ടത്? ആ സംഭവങ്ങൾ ഒന്നും കാണുകയോ അറിയുകയോ ആ സ്ഥലത്ത് പ്രസന്നി ഇല്ലാതിരിക്കുകയോ ചെയ്ത താങ്കൾ എന്തിനാടോ അങ്ങനെ നായിന്റെ മോനെ എന്ന് വിളിച്ച അവനെ നായിന്റെ മോനെ എന്ന് വിളിക്കാൻ നടക്കുന്നത്? തന്നെയുമല്ല, അവൻ ഏത് സംസ്കാരത്തിലുള്ളവനാണെന്ന് അറിയത്തില്ല. നീ ഒരു ഖുർആനും ഹദീസും വായിച്ചിട്ട് നടക്കുന്നവനല്ലേ? അപ്പൊ നിന്റെ നാവിൽ നിന്ന് അവനെ തിരിച്ച് നായിന്റെ മോനെ എന്ന് വിളിച്ചപ്പോൾ ആരാണ് ശരിക്കും നായിന്റെ മോനായത്? ആ പദപ്രയോഗം തന്നെ താങ്കളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലല്ലോ. അതിൽ നിന്ന് തന്നെ താങ്കളുടെ ആത്മരോഷത്തിന്റെ കാരണം എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്തിനാണ് വേണ്ടാത്ത പറയുന്നത്? ഓ, ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ത് തള്ളാണ്? ഇജ്ജാദി തള്ള് ഞാൻ ഉയർത്തും. ഇന്നുവരെ ഉസ്താദുമാരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കറകളഞ്ഞ വ്യക്തിത്വങ്ങളാണ്. എല്ലാ ഉസ്താദുമാരെയും റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു കോമളനാണ് ഇദ്ദേഹം. ഉസ്താദുമാരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഓ കേവലം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൂ. ഉസ്താദുമാര് ഒരാളില്ലാത്ത പരിഹരിക്കാണ്ട് പെണ്ണുങ്ങളെ മാറിടം പിടിച്ചു നിൽക്കാം, അതൊക്കെ വേറെ പണിയൊന്നുമില്ലേ? എടോ പിരിവിന് വേണ്ടി പോകുന്ന സമയം അതല്ല. പിടിച്ച ചരിത്രങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. സ്വന്തം മക്കളെ പോലും പീഡിപ്പിച്ച ചരിത്രമുണ്ട് ഉസ്താദുമാർക്ക്. സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച ചരിത്രങ്ങളുണ്ട് ഉസ്താദുമാർക്ക്. പത്ര കട്ടിങ്ങുകൾ നമുക്ക് മറുപടി പറഞ്ഞു തരും. ഒരുപാട് വിഷയങ്ങൾ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഒരുപാട് ഉസ്താദുമാർ വേണ്ട, മദ്രസ പീഡനമെന്ന് അടിച്ചു നോക്കിയാൽ മതി, ആർക്കും കിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാർത്തകൾ. ഒരുപാട് പ്രഷർ ഉണ്ടാകും, കാരണം വെയിൽ ഉണ്ട്. ഈ സമയത്തൊക്കെ നല്ല വെയിലാണല്ലോ, ഈ ഫെബ്രുവരി സമയത്തൊക്കെ. ഇപ്പൊ മാർച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വെയിലാണ്. അപ്പൊ ഈ പിരിവിന് ഇങ്ങനെ നമ്മള് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സമയത്ത് വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും നമ്മള്. ആ സമയത്താണ് ഇപ്പൊ മാറിടം പിടിച്ചു നിൽക്കുന്നത്, ആ പെണ്ണിനെ കയറി പിടിച്ചു നിൽക്കുന്നത്. അതല്ലടാ, നടന്ന് കുറച്ചൊന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരു പെണ്ണിന്റെ മാറിടം കണ്ടാ കയറി പിടിക്കാത്തവരാണ് ഉസ്താദുമാരുടെ. ഇതൊക്കെ ആ സാഹചര്യ തെളിവുകളെ. പിന്നെ ഒരു കാര്യമുണ്ട്, മദ്രസ ബുദ്ധിയല്ലേ ഇവനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ? വീട് വീടാന്തരം ഫെബ്രുവരി മാസത്തിൽ കയറി ഇറങ്ങുന്നത് കൊണ്ട് സ്ത്രീകളുടെ മാറിടം ഫെബ്രുവരിയിൽ ഉസ്താദുമാര് പിടിക്കില്ല. പോരെ ഉസ്താദേ, തെമ്മാടിത്തരം കാണിച്ചവനെ ന്യായീകരിക്കുന്ന ഇവനല്ലേ ഇപ്പൊ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ആ വീടടിയിൽ വന്നൊരു വോയിസ് ആണ്. ആര് പറഞ്ഞാലും എനിക്കറിയില്ല. ഇങ്ങനെ ആളുകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണിതൊക്കെ. അല്ലെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ, ഉസ്താദുമാർ കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതങ്ങനെ തന്നെയല്ലേ, കുറ്റം ആര് ചെയ്താലും അത് പണ്ഡിതനാകട്ടെ പാമ്പരനാകട്ടെ വലിയ ആരുമാകട്ടെ ആരുമാകട്ടെ അത് ആരായാലും കുറ്റം ചെയ്താല് അവർ ശിക്ഷിക്കപ്പെടണം. ആര് കുറ്റം ചെയ്താലും അത് കുറ്റം കുറ്റം തന്നെയാണ്. പക്ഷെ നിരപരാധികളെ ശിക്ഷിക്കപ്പെടരുത്. അവരുടെ അഭിമാനത്തെ കാർന്നു തന്നില്ലേ? അതുകൊണ്ട് ഇവൻ അഭിമാനിയാണെന്നും ഇവനാ തെറ്റ് ചെയ്തിട്ടില്ലാന്നും ഉസ്താദ് എങ്ങനെ പറയും? ഇത് പറയേണ്ടത് ആ ഉസ്താദല്ലേ. ആ ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ, ഇയാള് കൂടെ പോയോ? ഇല്ലല്ലോ. പിന്നെ ഇയാൾ എങ്ങനെ പറയും അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയെന്ന്? അഭിമാനമുള്ളവനാണെങ്കിൽ പെണ്ണിന്റെ മാറ് കണ്ടപ്പോ ഓടി ചേർന്ന് കയറി പിടിക്കത്തില്ലല്ലോ. നിങ്ങൾ മാപ്പ് പറഞ്ഞ വീഡിയോ എടുത്തവർ മാപ്പ് പറയണം. ഓ, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് മാപ്പ് പറയണം. ഉസ്താദിന്റെ പുതിയ ഉത്തരവാണ് കേട്ടോ, മാപ്പ് പറയണം. നിങ്ങൾ വീഡിയോ എടുത്തവർ ഉസ്താദിന്റെ മാനം പിച്ച് ചീന്തി. ഉസ്താദ് പിച്ച് ചീന്തി ഒരുപാട് കുട്ടികളുടെ മാനം അവിടെ കപ്പലിൽ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഉസ്താദ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഉസ്താദ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കേണ്ടത് ഇതുപോലെയുള്ള ന്യായീകരണ തൊഴിലാളികളാണ്. ആ തെളിവില്ലാത്ത കാലത്തോളം ഉസ്താദ് നിരപരാധിയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കടിയിൽ വേറൊരു വോയിസ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വിളിച്ചതാണ്. സഹോദരന്മാരെ, ഫെബ്രുവരി 22, 2023 കോഴിക്കോട് നല്ലവണ്ണം ബസാർ പാറമ്പ സ്റ്റോപ്പിൽ വെച്ചിട്ട് രണ്ട് മുല്ലാക്കന്മാരെ മുലാന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ പിരിവിന്റെ ആവശ്യമില്ലാത്ത ഓരോ വീടുകളിൽ കയറി ചെല്ലും. അവിടെ ആണുങ്ങൾ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഉള്ള സ്ത്രീകൾ തനിച്ചാണെങ്കിൽ സ്ത്രീകളെ കയറി പിടിക്കുക, അവർ ആഗ്രഹങ്ങൾ തീർക്കുക എന്നുള്ളത്. അവിടെ ആളില്ലാന്ന് കണ്ടുകഴിഞ്ഞാല് അവിടെ കയറിയിട്ട് സ്ത്രീകളെ കയറി പിടിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ തീർക്കുക, അങ്ങനെയാണ് ഉസ്താദുമാർ ചെയ്യുന്നത്. എടോ ചങ്ങായി, നിങ്ങൾ ഒരു തെളിവ് കാണിച്ചാട്ടെ. നിങ്ങൾ തെളിവില്ലാതെ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയാം. 1000 ജീവിക്കുന്ന തെളിവുകൾ, 1000 സംസാരിക്കുന്ന തെളിവുകൾ ഹിമാലയം പോലെ മുമ്പിൽ നിൽപ്പുണ്ട് സോഷ്യൽ മീഡിയകളിൽ തന്നെ. വാർത്തകൾ നോക്കിയാൽ ദിവസവും ഏത് പത്രത്തിലാണ് ഒരു മദ്രസ പീഡനമില്ലാത്തത്?
ഇത്രയധികം വാർത്തകൾ ഉണ്ടായിട്ടും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇനിയും തേടിയും തേടിയും എത്ര ഉസ്താദുമാർ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ട്. ഒരു ടീമാണ് കേട്ടോ, പല സ്ഥലത്തുനിന്ന് ഇവർ കഴിച്ചിലായിട്ടുണ്ട്. ഈ ഫോട്ടോ കാണുന്നവർക്കൊക്കെ ഇവർ മനസ്സിലാവുന്നു. അതെ, കഴിച്ചിലായ സ്ഥലം ഒന്ന് പറഞ്ഞാട്ടോ. ആ വീട്ടുകാർ മുൻനിർത്തിക്കൊണ്ട് വീഡിയോ ചെയ്ത് നിങ്ങൾ അവിടുന്ന് കഴിച്ചിലായി ഇവിടുന്ന് കഴിച്ചിലായി എന്ന് പറയണ്ടല്ല. ആ കഴിച്ചിലായ വീടുകളിലേക്ക് പോയിട്ട് അവിടുന്ന് നിങ്ങൾ വീഡിയോ ചെയ്യും. നിങ്ങൾ വെറുതെ ഉസ്താദുമാരുടെ മുമ്പിൽ നിന്ന് കണ്ട് വീഡിയോ ചെയ്ത് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പിടികൂടിയിട്ടുണ്ട്, അവർക്ക് വേണ്ടത് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വേണ്ടത് വേണ്ടതുപോലെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉസ്താദുമാര് നിരപരാധിയാണെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ അടിച്ചില്ലേ, ആ അടിച്ച ആളുകളെ ശിക്ഷിക്കപ്പെടണം, അവരെ ശിക്ഷിക്കപ്പെടണം. നല്ല കൊടുത്തിട്ടുണ്ട് അത്ര. അപ്പൊ അവരെ ശിക്ഷിക്കപ്പെടണ്ടേ? നിങ്ങൾ ഉസ്താദിനെ തല്ലിയില്ലേ, ആ കൈ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാണ്. നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും, തീർച്ചയായിട്ടും അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ അപ്പൊ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഉസ്താദുമാരുടെ ഏത് ഭാഗമാണ് സൂക്ഷിക്കേണ്ടത് ഉസ്താദേ? പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കൊക്കെ ഇരയാക്കിയ കുഞ്ഞുങ്ങളെ അല്ലാതെ ഒരുപാട് ക്രയ വിക്രയങ്ങൾക്കൊക്കെ ഉപയോഗിച്ച ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, ആ ഉസ്താദുമാരുടെ ഏത് ശരീരഭാഗമാണ് സൂക്ഷിക്കേണ്ടത്? അങ്ങനെ അനുഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ഉസ്താദിനെ നിങ്ങൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറയണം. ഉസ്താദിന്റെ മനസ്സിലെ വേദനകൾ നിങ്ങൾ കളയണം. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ അനുഭവിക്കും, നാളെ ആഖിറത്തിൽ നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് ക്ഷമ ചോദിക്കണം. സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്നുകൊണ്ട് ക്ഷമാപണം നടത്തണം അഭ്യർത്ഥിക്കുന്നു. മലബാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 5-6 മണിന്റെ ഉള്ളിൽ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവരെ ഫോട്ടോ ഞാൻ അയക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക. ഇവരെ ചിലപ്പോൾ നമ്മൾക്ക് നിയമം എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്താണെങ്കിലും ഇനി ഇതുപോലെ ഇവര് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളായി ഇറങ്ങാതെ നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ എനിക്ക് ഇനി പറയാനുള്ളത് എന്താ, ഇങ്ങനത്തെ വോയിസുകളൊന്നും ഇയാള് ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് ആ പോലീസുകാരോട് ചോദിക്കണം, ഇന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അവിടെ നിന്നിട്ടാണ് ഈ തലപ്പാവ് തൊപ്പിക്കാരനൊരു വീഡിയോ ചെയ്യേണ്ടത്. എന്നിട്ട് പറയണം, ദാ നല്ലോണം പോലീസ് സ്റ്റേഷനിൽ ഇന്ന ദിവസം ഇന്ന ആളെ കൊണ്ടുവന്നിരുന്നു, ഇവിടെ അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അയാൾ നിരപരാധിയാണ് എന്ന് പോലീസ് പറഞ്ഞ് അയാളെ വിട്ടയച്ചു. ന്യായം അല്ലാതെ തൊള്ള പൂട്ട് പറഞ്ഞിട്ട് മാറിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ടൈറ്റിൽ ഇട്ടിട്ട് ആളുകളെ വശീകരിക്കാനും ഉസ്താദുമാരുടെ മേക്കപ്പ് സൂക്ഷിക്കാനും ഉസ്താദുമാരെ ഒന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാനും ഒന്നും ശ്രമിക്കല്ലേ ഉസ്താദെ? തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർക്ക് കൃത്യമായി അത്തരം ഉസ്താദുമാരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഉസ്താദുമാര് ചെയ്ത ഒരുപാട് കാമക്രീഡ ലീലകൾ ജനങ്ങൾക്കറിയാം, മീഡിയകളിലൂടെ അവർ വായിക്കുന്നവരാണ്. നന്ദി.